हाय फ्रेंड्स, वेलकम टू कोवि दीदी एक्सा एक्सप्रेस। अब ना LPUP विज्ञापन डिसंबर वरान वी अब मेगा विज्ञापन डिसंबर वरान वी अड़े नमें LPUP टीचर विज्ञापन कूड़ी वरान वी अब अद्वे बंधपुर वार्ता निर्णय नवंबर मेगा विज्ञापन LPUP टीचर विज्ञापन उपर वर्षावसान प्रसिद्धीकरण PSC नूरिले विज्ञापन तैयार डिसंबर रो मूनो ई प्रसिद्धीक ई वर्ष प्रायपरधि पीड़ा अपेक्षिक विज्ञापन इन प्रसिद्धीक इोड़ ई वर्षते आगे विज्ञापन एण अरू वार्षिक विज्ञापन नोलि एस तस्तिक अपेक्ष क्षण की विवर LP അധ്യാപക നിയമനത്തിനായുള്ള വിജ്ഞാപനം തയ്യാറായിട്ടുണ്ട്। മനസ്സിലാക്കുക, LP അധ്യാപക നിയമനത്തിനായുള്ള വിജ്ഞാപനം ഓൾറെഡി തയ്യാറായിട്ടുണ്ട്। യുപി വിജ്ഞാപനങ്ങൾ അതായത് യുപി അധ്യാപകർക്കുള്ള വിജ്ഞാപനം കൂടി തയ്യാറായ ശേഷം ഒരുമിച്ച് പ്രസിദ്ധീകരിക്കാനാണ് ആലോചിക്കുന്നത്। അതായത് LP യുപി വിജ്ഞാപനം ഒരുമിച്ച് പ്രസിദ്ധീകരിക്കാനാണ് ആലോചിക്കുന്നത്। നിങ്ങൾ മനസ്സിലാക്കുക, LDC വിജ്ഞാപനം എപ്പോഴാണ്? നവംബർ 30-ാം തീയതിയുള്ള ഗസറ്റിൽ വരാൻ വേണ്ടി പോവുകയാണ്। അത് കഴിഞ്ഞ് LGS അതുപോലെ നമ്മുടെ LPUP തുടങ്ങിയവയൊക്കെ എപ്പോഴാണ്? ഡിസംബർ 15-ന്റെയോ 30-ന്റെയോ ഗസറ്റിലായിട്ടാണ് വരാൻ വേണ്ടി പോകുന്നത്। കഴിഞ്ഞ വർഷം LPUP വിജ്ഞാപനം ആദ്യവും LDC രണ്ടാമതുമായിരുന്നു വന്നത് എന്ന് മനസ്സിലാക്കുക। അപ്പൊ പക്ഷേ ഇവിടെ LDC നേരത്തെ വരുന്നു। അതായത് നമ്മുടെ LPUP എന്ത് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്। ഇത് പ്രകാരം 2025 വരെ ഈ ഒരു റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട്। 2025 മുതൽ അല്ലെങ്കിൽ ആ ഒരു വർഷം പകുതിക്ക് മുന്നേ തന്നെ പല ജില്ലകളിലും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരും। ആ സമയത്തിനകം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക। അപ്പോൾ അങ്ങനെ LP അധ്യാപകരും UP അധ്യാപകർക്കുമുള്ള വിജ്ഞാപനം ഒരുമിച്ച് പ്രസിദ്ധീകരിക്കും। കൂടാതെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വിജ്ഞാപനവും ഡിസംബറിൽ പ്രസിദ്ധീകരിക്കുന്ന നടപടികൾ PSC പൂർത്തിയാക്കി। എന്നാൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്യുകയോ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നതിന് അറിയിപ്പ് നൽകുകയോ ചെയ്തിട്ടില്ല എന്ന് കൂടി മനസ്സിലാക്കുക। അതുപോലെ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പൽ സെക്രട്ടറി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി വിജ്ഞാപനം ഈ വർഷം പ്രസിദ്ധീകരിക്കേണ്ടതാണ്। എന്നാൽ ഇതിലും ഒഴിവുകൾ ഇനിയും PSC റിപ്പോർട്ട് ചെയ്തിട്ടില്ല। ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് 2010-ലാണ് ഏറ്റവും അവസാനം PSC പരീക്ഷ നടത്തിയത്। 13 വർഷമായിട്ട് പുതിയ വിജ്ഞാപനമായിട്ടില്ല। ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ മുനിസിപ്പൽ സെക്രട്ടറി തസ്തികകളിലേക്ക് 2015-ലായിരുന്നു പരീക്ഷ, ഏറ്റവും അവസാന പരീക്ഷ। 8 വർഷമായിട്ട് പുതിയ വിജ്ഞാപനമില്ല। തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഏകീകരിച്ചതും ചട്ടം തയ്യാറാക്കുന്നതിലുണ്ടായ കാലതാമസവുമാണ് നടപടികൾ വൈകിപ്പിക്കുന്നതെന്ന് അധികൃതർ പറയുന്നു। NCA സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വിജ്ഞാപനങ്ങളും 50-ലേറെ ഉണ്ടെന്നാണ് വിവരം। ഇവയുടെ എല്ലാം പരീക്ഷ 2024-ൽ തന്നെ പൂർത്തിയാക്കാനും കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്। അതാണ് ജനുവരി 1-ാം തീയതി എന്ത് വരുമെന്ന് പറഞ്ഞത്, ഒരു കലണ്ടർ വാർഷിക കലണ്ടർ, ഏത് വർഷം ഏത് പരീക്ഷ ഏതൊക്കെ മാസങ്ങളിൽ എന്ന രീതിയിലുള്ള വാർഷിക കലണ്ടർ കൂടി ജനുവരി 1-ാം തീയതി വരുന്നുണ്ട്। അപ്പൊ മനസ്സിലാക്കുക, LPUP വിജ്ഞാപനം ഡിസംബറിൽ വരാൻ വേണ്ടി പോവുകയാണ്। ഈ ഒരു പരീക്ഷ എഴുതാൻ ഒരുപാട് ഒട്ടനവധി ആളുകളാണ് ഇപ്പോൾ നമ്മുടെ പരീക്ഷ ഇതൊക്കെ കഴിഞ്ഞ്, അതായത് നമ്മുടെ BEd കേറ്റൊക്കെ പാസ്സായി TTC പാസ്സായി ഇരിക്കുന്നത്, അവരൊക്കെ ഈ ഒരു പരീക്ഷയ്ക്ക് കാത്തിരിക്കുകയാണ്। അപ്പോൾ ഈ പരീക്ഷ ഡിസംബറിൽ വിജ്ഞാപനം വരും। ജനുവരി പകുതി വരെ നമുക്ക് ഇതിന്റെ അപേക്ഷ സമർപ്പിക്കാനാവും, 30-നൊക്കെ വരുന്ന ഫെബ്രുവരി വരെ സമയമുണ്ടാവും എന്ന് മനസ്സിലാക്കുക। അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിലവിലെ അവസ്ഥ എന്താണ്, നിലവിലെ നിയമന നില മെയിൻ ലിസ്റ്റിൽ എത്ര പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ തിരുവനന്തപുരം ജില്ല എടുത്തു കഴിഞ്ഞാൽ LPയിൽ നിലവിലെ 358 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഓപ്പൺ ടേണിൽ 233-ാമത്തെ വ്യക്തിക്ക് വരെ കിട്ടിയിട്ടുണ്ട്. യുപിയുടെ കാര്യത്തിൽ തിരുവനന്തപുരത്തേക്ക് 261 പേർക്ക് അഡ്വൈസ് പോയി, ഓപ്പൺ ടേണിൽ 207-ാമത്തെ വ്യക്തിക്ക് വരെ പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി UP മെയിൻ ലിസ്റ്റിൽ ആകെ 385 പേരാണ് UPയിലുള്ളത്. ആ മെയിൻ ലിസ്റ്റിൽ ആകെ 385 പേരുണ്ട്, LPയിൽ 425 പേരുമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ നിലവില് 385 പേരാണ് മെയിൻ ലിസ്റ്റില്, അതിൽ 261 പേര് പോയിട്ടുണ്ട്, ഓപ്പൺ ടേണിൽ മാത്രം 207 പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. LPയിൽ 425 പേരാണ്, പക്ഷെ അവിടെ മൊത്തത്തിൽ 358 ഓപ്പൺ ടേണിൽ 233 നിലവിൽ പോയിട്ടുണ്ട്. കൊല്ലം ജില്ലയിലേക്ക് വന്നാൽ 314 പേരാണ് LPയിൽ അഡ്വൈസ് ലഭിച്ചിരിക്കുന്നത്, ഓപ്പൺ ടേണിൽ 245 പേരും. UPയിലേക്ക് വന്നു കഴിഞ്ഞാൽ 106 പേർക്ക് അഡ്വൈസ് ലഭിച്ചു, ഓപ്പണിൽ 72 പേർ.
യുപിയിൽ 379 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്, മെയിൻ ലിസ്റ്റിൽ എൽ പി അകത്ത് 431 പേരാണ്. ആലപ്പുഴയിലേക്ക് വരുമ്പോൾ എൽ പി നിലവിൽ അഡ്വൈസ് പോയിരിക്കുന്ന 127 പേർക്കാണ് 98 ഓപ്പൺ ടേർഡ് പോയിട്ടുണ്ട്. യുപിയിലേക്ക് വരുമ്പോൾ 78 പേർക്ക് അഡ്വൈസ് പോയി, 51 ഓപ്പൺ ടേർഡ്. യുപിയിലെ 192 പേരാണ് ആകെ മെയിൻ ലിസ്റ്റിലുള്ളത്, എൽ പിയിലേക്ക് വരുമ്പോൾ അത് 375 പേരാണ്. പത്തനംതിട്ടയിലെ കാര്യം നോക്കുമ്പോൾ 202 പേർക്ക് എൽ പി വിഭാഗത്തിൽ നിലവിൽ അഡ്വൈസ് പോയി, 171 ഓപ്പൺ ടേൺ പോയിട്ടുണ്ട്. യുപിയിലേക്ക് വരുമ്പോൾ 28 പേർക്ക് പോയി, 13 ഓപ്പൺ ടേൺ. യുപിയിലാകെ 142 പേരാണ് മെയിൻ ലിസ്റ്റിൽ, എൽ പിയിലേക്ക് വരുമ്പോൾ 286 പേരും. കോട്ടയം ജില്ലയിൽ 119 അഡ്വൈസ് പോയി, 86 ഓപ്പൺ ടേൺ ആണ് പോയിരിക്കുന്നത്. യുപി കോട്ടയം നോക്കിയാൽ 41 പേർക്ക് അഡ്വൈസ് പോയി, 30 ഓപ്പൺ ടേൺ. യുപി കോട്ടയത്ത് 143 പേരാണ് മെയിൻ ലിസ്റ്റിൽ, എൽ പിയിലത് 290 പേരുമാണ്. എറണാകുളത്തേക്ക് വന്നാൽ എൽ പി അഡ്വൈസ് പോയിരിക്കുന്നത് 99 പേർക്ക്, ഓപ്പൺ ടേൺ 71. യു പി അഡ്വൈസ് 126 പേർക്ക് പോയി, 97 ആണ് ഓപ്പൺ ടേൺ. യുപിയിൽ 292 പേരാണ് ആകെയുള്ളത്, എൽ പിയിൽ 365 പേരും. ഇടുക്കിയിലേക്ക് വരുമ്പോൾ അവിടെ 52 പേർക്ക് എൽ പിയിൽ അഡ്വൈസ് പോയി, 42 ഓപ്പൺ ടേണ് പോയിട്ടുണ്ട്. യുപിയിലേക്ക് വരുമ്പോൾ 42 അഡ്വൈസ് പോയി, 24 ഓപ്പൺ ടേണ്. മെയിൻ ലിസ്റ്റ് യുപിയിൽ 286, എൽ പിയിലെ 291 പേരെയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി തൃശൂർ ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ എൽ പിയിൽ 342 പേർക്ക് എൽ പി അഡ്വൈസ് പോയിട്ടുണ്ട്, ഓപ്പൺ ടേൺ 274. യു പിയിലേക്ക് വന്നാൽ 162 പേർക്ക് അഡ്വൈസ് തൃശൂർ ജില്ലയിൽ പോയി, 126 വ്യക്തിയാണ് ഓപ്പൺ ടേണിൽ. ആ യു പിയിൽ 292 പേരാണ് തൃശൂർ ജില്ലയിലെ മെയിൻ ലിസ്റ്റിലെ, എൽ പിയിൽ 445 പേരും. പാലക്കാടേക്ക് വന്നാൽ 208 പേര് നിലവിൽ എൽ പിയിൽ അഡ്വൈസ് പോയിട്ടുണ്ട്, 165 പേര് ഓപ്പൺ ടേൺ. യു പിയിൽ 131 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്, 102 ഓപ്പൺ ടേൺ. യു പിയിലാകെ 430 പേരും എൽ പിയിൽ 434 പേരുമാണ് റാങ്ക് ലിസ്റ്റിലുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി മലപ്പുറം ജില്ലയിലേക്ക് വന്നാൽ മനസ്സിലാക്കുക, 999 പേർ എൽ പിയിൽ അഡ്വൈസ് പോയി, അതിൽ 819 ഓപ്പൺ ടേൺ ആണ്. യു പിയിലേക്ക് വരുമ്പോൾ അത് 265 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്, 205 ഓപ്പൺ ടേൺ ആണ്. യു പിയിലാകെ 970 പേരാണ് ലിസ്റ്റിലുള്ളത്, എൽ പിയിൽ 987 എൽ പിയിൽ 987 പേരുണ്ട്, 999 അഡ്വൈസ് പോയി, ഓപ്പൺ ടേണിൽ 819 പോയിട്ടുണ്ട്. ഏകദേശം അതിന്റെ ലിസ്റ്റ് തീരാറായിരിക്കുന്നു മനസ്സിലാക്കുക. കോഴിക്കോട് ജില്ലയിലേക്ക് വന്നാൽ എൽ പി വിഭാഗത്തിൽ 332 പേർക്ക് അഡ്വൈസ് പോയി, 257 ഓപ്പൺ ടേൺ ആണ്. യു പിയിലും 218 പേർക്ക് അഡ്വൈസ് പോയി, 174 ഓപ്പൺ ടേണിൽ പോയി. യു പിയിലാകെ 301 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത്, കോഴിക്കോട് ജില്ലയിൽ എൽ പിയിൽ അത് 398 എന്ന് മനസ്സിലാക്കുക. ഇനി വയനാട് ജില്ലയിലേക്ക് വന്നാൽ എൽ പി ലിസ്റ്റിൽ 66 പേർക്ക് അഡ്വൈസ് പോയി, 41 ഓപ്പൺ ടേണ്. അതുപോലെ യു പിയിലേക്ക് വന്നാൽ വയനാട് 40 പേർക്ക് അഡ്വൈസ് പോയി, 25 ഓപ്പൺ ടേൺ ആണ്. യു പിയിലാകെ 298 പേര് മെയിൻ ലിസ്റ്റിലുണ്ട് വയനാട് ജില്ലയിൽ. അതുപോലെ എൽ പിയിൽ 391 പേരുമാണ് വയനാട് മെയിൻ ലിസ്റ്റിൽ ഉള്ളത്. ഇനി കണ്ണൂർ ജില്ലയിലേക്ക് വന്നാൽ എൽ പിയിൽ 104 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്, 59 ഓപ്പൺ ടേണ്. കണ്ണൂർ യു പി നോക്കുമ്പോൾ 126 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്, 88 ഓപ്പൺ ടേണ്. ആകെ 294 പേരാണ് കണ്ണൂർ ജില്ലയിലെ യു പി മെയിൻ ലിസ്റ്റിൽ ഉള്ളത്, എൽ പിയിൽ 391 പേരും. ഇനി കാസർഗോഡേക്ക് വന്നാൽ കാസർഗോഡ് എൽ പി വിഭാഗത്തിൽ 324 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്, 225 ഓപ്പൺ ടേണ്. യു പി വിഭാഗത്തിൽ 284 പേർക്ക് അഡ്വൈസ് പോയി, 209 പേരാണ് ഓപ്പൺ ടേണിലുള്ളത്. നോക്കുക, കാസർഗോഡ് യു പി ലിസ്റ്റിൽ 384 പേരും എൽ പി ലിസ്റ്റിൽ 598 പേരുമാണ് ഉള്ളത്. നല്ല രീതിയിൽ നിയമനം നടന്ന രണ്ട് ജില്ലകളാണ് ഒന്ന് കാസർഗോഡും മറ്റൊന്ന് കോഴിക്കോടും പിന്നെ മലപ്പുറം. മലപ്പുറം പക്ഷേ യു പി ഒരു പരിതാപകരമായ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. വലിയ രീതിയിലേക്കുള്ള ഒരു ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിൽ അഡ്വൈസ് പോയിട്ടോ ഇല്ല. ആകെ 265 പേരാണ് കഴിഞ്ഞ 900 സംതിങ് ആളുകളെ എടുത്ത ഒരു ലിസ്റ്റാണ്. അതിലെ നിലവിലെ ലിസ്റ്റിന്റെ അവസ്ഥയാണ്, 265 പേരാണ് ഒരു വർഷം പിന്നിടുമ്പോൾ. ഇനിയും 2 വർഷത്തോളം കാലാവധിയുണ്ട്, 2025 വരെ കാലാവധിയുണ്ട്. അത്യാവശ്യം പോകുമെന്ന് തന്നെ അവിടെ മനസ്സിലാക്കാം നമുക്ക്. ഓക്കെ, അതുപോലെ തൃശൂർ ജില്ലയിലും അത്യാവശ്യം നല്ലൊരു നിയമനം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് 14 ജില്ലകളിലെയും അവസ്ഥ എന്ന് പറയുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കുക. നല്ല രീതിയിൽ പല ജില്ലകളിലും നിയമനം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ 2025 ഇനി അടുത്ത ലിസ്റ്റ് വരേണ്ടത്. ആ 2025 നമുക്ക് അടുത്ത ലിസ്റ്റ് വരുന്നു. 2024 തന്നെ നമ്മുടെ പരീക്ഷകൾ മുഴുവൻ പൂർത്തീകരിക്കും. സർട്ടിഫിക്കറ്റ് പരിശോധനയും 2025 ആദ്യ മാസങ്ങളിൽ തന്നെ തീർത്തിട്ട് 2025 മറ്റ് റാങ്ക് ലിസ്റ്റുകൾ തീരുന്ന മുറയ്ക്ക് തന്നെ ഓരോ റാങ്ക് ലിസ്റ്റും
പ്രസിദ്ധീകരിക്കപ്പെടുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പൊ ഇത്രയുമാണ് പ്രധാനമായും നമുക്ക് എൽ പി യു പി വിജ്ഞാപനം മുന്നിൽ വരുന്നതിന് മുമ്പ് കാണേണ്ടത്. വളരെ തയ്യാറെടുപ്പുകൾ, അതായത് ഏറ്റവും മികച്ച തയ്യാറെടുപ്പുകൾ നടത്തിയാൽ മാത്രമേ നമുക്ക് ഇനി വരുന്ന പി എസ് സി പരീക്ഷകളിലെ റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടാൻ വേണ്ടി സാധിക്കൂ. മനസ്സിലാക്കുക, 50 മുകളിലാണ് എല്ലാ ജില്ലകളിലും നമ്മുടെ കട്ട് ഓഫുകൾ വരുന്നത്. ഈ 50+ എന്നുള്ളത് ഇനി വരുന്ന പരീക്ഷകളിൽ 60+ അല്ലെങ്കിൽ 65+ എന്ന നിലയിലേക്ക് മാറാനും സാധ്യതയുണ്ട്. കാരണം പി എസ് സി ഏറ്റവും മികച്ച ആളുകളെ മാത്രം, അതായത് ഇപ്പോൾ പഴയതുപോലെ പിന്നെ 500 എടുക്കുന്ന സ്ഥലത്ത് 1500 2000 ലിസ്റ്റിലില്ല. 500 എടുക്കുമെങ്കിൽ അവിടെ 700 800 മാത്രമേ ലിസ്റ്റ് ഇനി അങ്ങോട്ട് ഇടാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ 600 വളരെ ചുരുക്കി എത്ര പേരെ എടുക്കാൻ സാധിക്കുന്നു അത്ര പേരെ മാത്രം എടുക്കാം എന്ന രീതിയിലുള്ള ലിസ്റ്റുകളായിരിക്കാം ഇനി വരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയുള്ള മാറ്റങ്ങളും ആലോചനയിലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മാർക്കുകൾ ഏറ്റവും മികച്ച രീതിയിൽ സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നേറാൻ വേണ്ടി സാധിക്കൂ. കഴിഞ്ഞ എൽ പി യു പി പരീക്ഷകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എസ് എസ് സി ആർ ടിയുടെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. എസ് എസ് സി ആർ ടിയുടെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. അത് സോഷ്യൽ സയൻസിലാവട്ടെ സയൻസിലാകട്ടെ എന്തിന് മാത്സിന്റെ ചോദ്യങ്ങൾ പോലും ഡയറക്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ എസ് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്ന് തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ ആ ഒരു സമയത്ത് ഇതിനു വേണ്ടി നോക്കിയ ഒരാളെന്ന രീതിയിൽ നമുക്ക് വ്യക്തമായി അറിയാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ എസ് എസ് സി ആർ ടിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ചോദ്യം പേപ്പർ അല്ലെങ്കിൽ പരീക്ഷ കഴിഞ്ഞ ശേഷവും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയതാണ്. ഇത്തവണയും അതിന് യാതൊരു വിധത്തിലും മാറ്റം ഉണ്ടാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് എസ് എസ് സി ആർ ടിക്ക് നിങ്ങൾ എസ് എസ് സി ആർ ടി എത്ര 5 മുതൽ 10 വരെ വളരെ പ്രാധാന്യത്തോട് പഠിക്കുക. +1 +2 പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട സിലബസിലുള്ളത് പഠിച്ചു തീർക്കുക. അതിന്റെ കൂടെ തന്നെ കറണ്ട് അഫയേഴ്സിനും കഴിഞ്ഞ ഇതിൽ വലിയ പ്രാധാന്യം വന്നു. അതുപോലെ തന്നെ അടിച്ചുകുത്തി ചോദിച്ച ഒന്നാണ് നവോത്ഥാനം. നവോത്ഥാനവും ഏറ്റവും മികച്ച രീതിയിൽ കഴിഞ്ഞ പരീക്ഷകളിൽ ചോദ്യ പേപ്പറിൽ ഇടം പിടിച്ചിരുന്നു. അപ്പോൾ കറണ്ട് അഫയേഴ്സും നവോത്ഥാനവും നമ്മുടെ എസ് എസ് സി ആർ ടിയും വ്യക്തമായി നോക്കിയാൽ തന്നെ നമുക്ക് ഒരു 75+ അടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ അടിച്ചെടുക്കണം. അതിനപ്പുറത്തേക്ക് സിലബസിന് ഉള്ളിലേക്ക് കടന്നു ചെല്ലണം, സിലബസ് വ്യക്തമാക്കണം. മുൻകാലങ്ങളിൽ നടന്ന പരീക്ഷകൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയി നടന്ന പരീക്ഷകൾ, എൻ സി എ പരീക്ഷകളടക്കം വളരെ വ്യക്തമായി നോക്കി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. എൻ സി എ പരീക്ഷകൾക്കൊക്കെ പുതിയ സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് തന്നെയായിരിക്കാം എൽ പി എസ് യു പി എസ് എ പരീക്ഷകൾക്കും, അല്ലെ വരാൻ വേണ്ടി പോകുന്ന വിജ്ഞാപനങ്ങൾക്കനുസരിച്ചുള്ള പരീക്ഷകൾക്കും ആ സിലബസ് തന്നെ ആയിരിക്കാനാണ് ഭൂരിഭാഗവും സാധ്യത. ഒരു 98% നമുക്ക് വേണമെങ്കിൽ പറയാം ആ സിലബസ് തന്നെയായിരിക്കും. 2% ചെറിയ മാറ്റങ്ങൾ അതിൽ ഭേദഗതി വരുത്തിക്കൂടാ എന്നില്ല. അപ്പൊ ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. വളരെ വ്യക്തമായി ഇനി പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് എൽ പി യു പി സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കും. ഏറ്റവും മികച്ച ശമ്പള സ്കെയിലാണ് വരാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ നിങ്ങൾ ജോലിയിൽ കയറിയാൽ തന്നെ നിങ്ങൾക്ക് പലപ്പോഴും 35+ സാലറിയാണ് നിങ്ങൾക്ക് കയ്യിലേക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നതെന്ന് കൂടി മനസ്സിലാക്കുക. ഒരു സെക്യൂർ ആണ്, സ്കൂളിൽ ടീച്ചറാണ്, റെസ്പെക്ട്ഫുൾ ജോലിയാണ്. അതുകൊണ്ട് ഈ ജോലിക്ക് വേണ്ടി ഏറ്റവും മികച്ച രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയാൽ മാത്രമേ വിജയത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കൂ. ഒട്ടനവധി ആളുകൾ മാറ്റുരയ്ക്കുന്ന ഒരു പരീക്ഷ കൂടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പലരും ഇപ്പോൾ ടി ടി സിക്കും ബിയഡിനും അവരുടെ പല സെന്ററുകളിലും അങ്ങോട്ട് കഷ്ടപ്പെട്ട് കുത്തി ഇടിച്ച് കയറി ചെന്നാണ് അഡ്മിഷൻ എടുക്കുന്നത്. കാരണം അത് ഈ ഒരു പരീക്ഷ എഴുതാനുള്ള തയ്യാറെടുപ്പ് കൊണ്ട് മാത്രമാണെന്ന് മനസ്സിലാക്കുക. ആളുകളുടെ എണ്ണം കൂടും, അതിനനുസരിച്ച് നമ്മുടെ പ്രയത്നം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കൂ. വിജ്ഞാപനം വന്ന ശേഷം ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളുടെ വിവരങ്ങൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും സമഗ്രമായും സമ്പൂർണ്ണമായും അറിയാൻ എന്ത് ചെയ്യുക, കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ, അവർ പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട വീഡിയോസും അതുപോലെ അതിന്റെ നോട്ടുകളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലഗ്രാം ചാനലിലാണ്. അതുകൂടി ഒന്ന് സബ്സ്ക്രൈബ് അല്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ എക്സ്പ്രസ് പത്രവാർത്തകൾ എന്ന് പറഞ്ഞ് നമുക്ക് പത്രവാർത്തകൾ മാത്രം ലഭ്യമാക്കുന്ന ഒരു ചാനലുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ദിവസത്തെയും കൃത്യമായ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട പത്രവാർത്തകൾ അതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, ഏറ്റവും മികച്ച ക്ലാസ്സുകൾക്ക് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസിന്റെ കൂടെ തന്നെ തുടരുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.